എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലാട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു മരുന്നിൻ്റെ ബോട്ടിലില്ലേ, നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മരുന്നിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല. ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ക്രാഫ്റ്റിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറോ ബ്ലാക്ക് കളറോ ഒക്കെ പെയിൻറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ബോട്ടിൽ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് പെയിൻറ്റ് എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുക്കാണ്ട് വെച്ചിരിക്കുന്നത് ബ്ലാക്കും പിന്നെ ഒരു ബ്ലൂ ആണ് എടുക്കാത്തത്. ബ്ലൂ ആൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കയ്യിലുള്ളത് നല്ല കട്ട ബ്ലൂ ആണ്. അപ്പം ഇതുമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വരില്ല. എന്നിട്ട് ഞാൻ ഇതേപോലെ ഡോട്ട് ഇയർബഡ്സ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ. സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. കാരണം അവർ ചോദിക്കുന്ന പുതിയ പുതിയ ഐഡിയാസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഒരു മിക്കതും. അതേപോലെ തന്നെ ക്യു ആൻഡ് എ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ക്യു ആൻഡ് എ വീഡിയോ ഇട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതേപോലെയാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ രണ്ട് കളറുണ്ടെങ്കിൽ ആ രണ്ട് കളറും മാറി മാറി ചെയ്യാം കേട്ടോ. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഒരു കളർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ നല്ലത് രണ്ട് കളർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതപ്പോൾ സബ്സ്ക്രൈബർ തന്ന ഗിഫ്റ്റിൻ്റെ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോയിൽ കാണിച്ചതാണ് ഈ പെയിൻറ്റ്. സബ്സ്ക്രൈബർ തന്ന ഗിഫ്റ്റാണ് ഈ പെയിൻറ്റുകളെല്ലാനും. അപ്പോൾ ഇത് ആ വീഡിയോ കാണാത്തവരായെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെന്ന് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ട്രൈഡ് ബിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. രണ്ട് മൂന്ന് പേര് അയച്ചിരുന്നു, എന്നിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയച്ചവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി അയച്ചതിൻ്റെ എനിക്ക് പിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കറിയില്ല എന്തെങ്കിലും എററാണോ എൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ അയച്ച ആളുടെ മിസ്റ്റേക്കാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ അയക്കുമ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് റിപ്ലൈ തന്നിട്ടുണ്ടാവും. ആ പിക്ക് ഞാനെടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ അന്നേരത്ത് ബിസിയാണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും റിപ്ലൈ ഞാൻ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അയച്ച മെയിലിന് റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ആ മെയിലൊന്നിലെ കിട്ടിയിട്ടില്ല. നിങ്ങൾ അയച്ച മെയിൽ ഐ ഡി മാറിപ്പോയിട്ടുണ്ടാകും. ഒന്നുകൂടി മെയിൽ ഐ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം അയക്കാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് ശ്രീനന്ദ അനുദ്ര സി വി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബിഗ് ഹായ്. അതോടൊപ്പം തന്നെ വേറെ ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് വീഡിയോ മറ്റേ വീഡിയോ നമ്മൾ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെയാണ് വീഡിയോൻ്റെ റെക്കോർഡിങ്ങും അതേപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാം നടന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേര് കൂടി എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഹായ് പറയാം. ഇന്നത്തെ വീഡിയോ ഇന്നലെ തന്നെ ചെയ്തു വെച്ചത്. എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടോ, അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അതൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ആ ടൈമൊക്കെ പോകും, പിന്നീട് എഡിറ്റ് ചെയ്ത് ഇടണമെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഒന്നരാടോ ക്ലാസ് ഉള്ളൂ, എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ആ സമയത്ത് തന്നെ എത്തിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, അടുത്ത വീഡിയോയിൽ പറയാത്തവർക്കൊക്കെ ഹായ് പറയാം. അതോടൊപ്പം തന്നെ നിങ്ങളെ വേറെ ഏതെങ്കിലും ഒരു പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിന്നോ അച്ഛൻ്റെ പേരിലോ ഒക്കെയാണ് യൂട്യൂബ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര് അന്നത്തെ കാണാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേര് കൂടി പറയാം ഹായ് പറയാൻ പറയുമ്പോൾ. സ്വന്തം പേരിലെ മെയിലേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്തേക്കണവർ പേര് പറയണമെന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ നെയിം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അത്രയും വരെ ആളെ റിപ്ലൈ തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഹായ് പറയാത്തത്. അപ്പോൾ ഇന്നലെ ഹായ് പറയാൻ പറഞ്ഞ ശ്രീനന്ദക്കും അനുദ്ര സിവിക്കും ഒരു ബിഗ് ഹായ്. ഇപ്പോൾ ബോട്ടിലിൻ്റെ മുകളിലും അതേപോലെ തന്നെ അടിയിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ചെയ്തോളൂ കേട്ടോ. അടിയിൽ ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കളർ കോമ്പിനേഷനൊക്കെ നോക്കുക, അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനത്തെ കളർ കോമ്പിനേഷൻ വേണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആ ഡോട്ട് ഇട്ട് കൊടുത്തില്ലേ ആ ഒരു കളർ കോമ്പിനേഷന് ചെയ്യാം. അതേപോലെ തന്നെ ഡോട്ടുകൾ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ നമുക്കത് ഈ ബഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇത്തിരി വലുതായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇരിക്കലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യുക ചെയ്യാനായിട്ട്. പക്ഷെ നല്ല ക്ഷമയുള്ളവരായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും അത് ചെയ്യണ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇത്രയും കൂടി ഇഷ്ടമായിട്ട് തോന്നിയതാണ്. അപ്പോൾ രണ്ട് ഐഡിയാസ് വരുമല്ലോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ബാംഗിൾസ് വെച്ചിട്ടുള്ള റീയൂസ് ഐഡിയ ചോദിച്ചിരുന്നു, അത് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ ഒരു ഇപ്പോൾ ബാംഗിൾസ് ഇല്ല, ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. അത് കളക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല ഇതേവരെയായിട്ടും. അപ്പോൾ അതേപോലെ ഒരു ഐഡിയ അത് ചെയ്യാനുള്ള ബാക്കിയുള്ള
മെറ്റീരിയൽസ് കൂടി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് ഇത്തിരി ലേറ്റ് ആകുന്നത്. എന്തായാലും ചെയ്യാം. അതേപോലെ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.